Ganapati Bappa, Moya, Mangalamurti, Moya, Ganapati Bappa, Moya, Mangalamurti, Moya, a celebrar tu jaldía, Ganapati Bappa, Moya, Mangalamurti, Moya, Ganapati Bappa, Moya, Mangalamurti, Moya, Ganapati Bappa, Moya, Mangalamurti, Moya, Ganapati Bappa, Moya, Mangalamurti. Agle baras tu jaldiya. And bless everybody. Right? Slowly. Slowly. There you go. Bolo Ganesh Maharaj ki jay. Happy Ganesh Chaturthi. Happy Ganesh Chaturthi. Happy Ganesh Chaturthi. Andarki. Andarki. Ganesh Chaturthi. Ganesh Chaturthi. Subhakankshalu. Subhakankshalu. Ellarige. Ellarige. Ganesha Habbada. Ganesha Habbada. Subhashigalu. Subhashigalu. Hello. Malayaligalude priyapetta taramana Nadi Manya. ഇപ്പോൾ കുടുംബത്തോടൊപ്പം വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുന്ന മഞ്ഞയുടെ സാന്നിധ്യം സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇപ്പോൾ ഗണേശ ചതുർത്ഥി കുടുംബത്തോടൊപ്പം ആഘോഷിച്ച വീഡിയോ ആണ് താരം പങ്കുവച്ചിരിക്കുന്നത്. മകളുടെ തലയിൽ ഗണേശന്റെ വിഗ്രഹം വച്ചുകൊണ്ട് അവിടെ മുഴുവൻ ഗണപതി പപ്പ മോര്യ എന്ന് പറഞ്ഞു നടക്കുന്ന വീഡിയോ ആണ് വൈറലാകുന്നതും കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ കൂടെ ഗണപതി പപ്പ മോര്യ എന്ന് വിളിക്കുന്നത് കാണാം. വീടിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് മകളെ കൊണ്ട് ഈ ചടങ്ങ് ചെയ്യിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളുടെ കാര്യങ്ങളാണ് മഞ്ഞ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നതും. നേരത്തെ ഇതേ ദിവസത്തിന്റെ ആഘോഷ വീഡിയോ ആക്കി പങ്കുവച്ചിരുന്നു. അതിൽ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചായിരുന്നു മഞ്ഞയും കുടുംബവും എത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വീഡിയോ കൂടി പങ്കുവച്ചിരിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ അറിയിച്ച വീഡിയോ ആയിരുന്നു താരം ആദ്യം പങ്കുവച്ചത്. ഇതിന് പിന്നാലെയാണ് ഇവിടുത്തെ ഓരോ ചടങ്ങുകളും ഇതേ ദിവസം ഇവർ അവിടെ ആഘോഷമായി ഒരുക്കിയതുമൊക്കെ കാണിച്ചത്. അവിടെ ഭഗവാന് നിവേദ്യമായി ഉണ്ടാക്കിയ ഭക്ഷണവും ഭഗവാനെ ഇതേ ദിവസം ഒരുക്കിയതുമൊക്കെ തന്നെയാണ് മഞ്ഞ കാണിച്ചു തരുന്നത്. സോഷ്യൽ മീഡിയയിൽ നല്ല സജീവമായ താരം ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കാറുണ്ട്. അതൊക്കെ കണ്ടു തന്നെ മലയാളികളുടെ പഴനായക എന്ന് മലയാളികൾ കണ്ണെ വൈറലാക്കാറുമുണ്ട്. ഇടയ്ക്ക് താരം പ്രചോദനം നൽകുന്ന വാക്കുകളും പങ്കുവയ്ക്കുന്നു. തന്റെ ജീവിതത്തിൽ താൻ ഒരുപാട് വേദന കഴിച്ചിട്ടുണ്ടെന്നും അതൊക്കെ മറന്നു കളയണമെന്നും അത് നിങ്ങളും കണ്ട് പഠിക്കണമെന്നും മഞ്ഞ പറഞ്ഞിരുന്നു. ഒരു സിസേറിയനും 3 ശസ്ത്രക്രിയകളും ഡിസ്കിന് തകരാറും വന്ന ശേഷവും അതിനെല്ലാം അതിജീവിച്ച് വീണ്ടും നൃത്തം ചെയ്യുകയും സുഖമായി എഴുന്നേറ്റ് നടക്കുകയും ചെയ്തതിനെ കുറിച്ചാണ് മഞ്ഞ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളത്. വിവാഹത്തോടെ സിനിമ ഉപേക്ഷിച്ചു പോയെങ്കിലും മഞ്ഞയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുകയാണ് ഭൂരിഭാഗം മലയാളികളും. ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന മഞ്ഞ വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു. ജോക്കർ സിനിമ കണ്ടവർ ആരും തന്നെ മഞ്ഞയെ മറക്കില്ല എന്ന് ഉറപ്പാണ്. ജോക്കറിലെ പ്രകടനത്തിന് കേരള ക്രിറ്റിക് അവാർഡും മഞ്ഞയ്ക്ക് ലഭിച്ചിരുന്നു. പിന്നീട് ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിക്കാൻ അവസരവും താരത്തിന് ലഭിച്ചു. 2008 സത്യ പട്ടേൽ എന്ന ആളുമായി വിവാഹത്തിന് ശേഷം കുറച്ചു വർഷം ദാമ്പത്യത്തിനൊടുവിൽ അവർ വേർപിരിയുകയായിരുന്നു. പിന്നീട് 2013 വികാസ് ബാജ്പേയ് എന്നാളുമായി മഞ്ഞ് വീണ്ടും വിവാഹിതയായി. ഈ ബന്ധം 2016 ഒരു മകൾ പിറന്നു. വിവാഹത്തോടെ കുടുംബജീവിതവുമായി മുന്നോട്ടു പോയ നടി പിന്നീട് പൂർണ്ണമായും സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.